എൻ്റെ പേര് മണി. മണി സ്റ്റൈലക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം പേരിലും അറിയപ്പെടുള്ളൂ. ഞാനിവിടെ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ടൈലറിങ്ങിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അന്ന് നമ്മളെ വേലാചേട്ടൻ്റെ അടുത്താണ് എൻ്റെ അച്ഛൻ കൊടുന്ന് ആക്കിയത്. അന്ന് പറഞ്ഞ ടൈലറിങ്ങിന് വലിയ സാധ്യതയുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് റെഡിമെയ്ഡിൻ്റെ ഒരു കടന്നുകയറ്റം കാരണം ടൈലറിങ്ങിന് കുറച്ച് ഡിമ്മ് വന്നിട്ടുണ്ട്. വർക്കൊക്കെ ഇപ്പോൾ ഒട്ട് മിക്ക ടൈലർമാർക്കും വർക്ക് ഡിമ്മാണ്. പുതിയ ആൾക്കാർ ഈ സംരംഭത്തിലേക്ക് വരുന്നില്ല. പുതിയ പുതിയ ആൾക്കാർ ടൈലറിങ് പഠിക്കാൻ നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ പൊതുവെ കമ്മിയാണ്. അപ്പോൾ ഉള്ള ആൾക്കാർ വെച്ചിട്ട് തന്നെ ഈ ജനങ്ങളെല്ലാവരും ഇവരെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ കുറച്ച് കാലം കൊറോണ ആയിട്ട് നമ്മൾ ഇത് രണ്ടര വർഷം കൊറോണ ആയിട്ട് വർക്കൊന്നും എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ടൈലർമാരെ കാര്യം വളരെ കഷ്ടമായിരുന്നു. ഒട്ടുമിക്ക ടൈലർമാരും വർക്കില്ലാതെ പല മേഖലകളിലേക്ക് തിരിയേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ ടൈലറിങ് തുടങ്ങിയിട്ടൊരു 30 വർഷമായിട്ടുണ്ടാവും. പണ്ടൊക്കെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു മാസം മുമ്പ് തന്നെ ആൾക്കാർ വന്ന് ഡ്രസ്സ് തുണി തരൽ തുടങ്ങിയിരുന്നു. അന്നൊക്കെ പെരുന്നാൾ പറയുമ്പോൾ വമ്പ ആഘോഷമാണ്. ഇന്നത്തേലും വലിയൊരു ആഘോഷമായിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നു. ഉറക്കം ഒഴിച്ചും കണ്ട് നിന്ന് ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങൾ പെരുന്നാൾ പണിക്ക് ഉറക്കം ഒഴിച്ച് നിൽക്കൽ തുടങ്ങി. അന്ന് എല്ലാവരും ഉറക്കം ഒഴിച്ച് പിന്നെ പിറ്റേ ദിവസം വർക്ക് നീങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഉറക്കം ഒഴിച്ച് തലേ ദിവസം ഉറക്കം ഒഴിച്ച് നിന്നിട്ട് പിറ്റേ ദിവസം പണിയെടുക്കുമ്പോൾ ഒരു മന്ദഗതി ഉണ്ടാവുമല്ലോ. അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ സാഹചര്യം മാറി. ഇപ്പോൾ വർക്ക് സ്റ്റാഫുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഏതൊരാൾ വന്നാലും ഇപ്പോഴത്തെ ഇപ്പോൾ ഈ സൈസാക്കലല്ലേ, ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ കൂടുതൽ ഒരാളും വെയിറ്റ് ചെയ്യിക്കേണ്ട സാഹചര്യമില്ല. അപ്പോൾ അതിന് മാത്രം സ്റ്റാഫ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നത്. അപ്പോൾ പണ്ടത്തെ പെരുന്നാൾ ഇപ്പോഴത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട്. പെരുന്നാൾ പണ്ട് പറഞ്ഞ കഷ്ടപ്പാട് പിടിച്ചൊരു പെരുന്നാളായിരുന്നു. അതായത് പെരുന്നാൾക്ക് മാത്രം ഡ്രസ്സും കാര്യങ്ങളും എടുക്കുക. ഇപ്പം അങ്ങനെയല്ല, ഏത് സമയത്തും എന്നും പെരുന്നാളാണ് ആൾക്കാർക്ക്. എല്ലാ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എന്നും പെരുന്നാളാണ്. പിന്നെ ഇപ്പോൾ പെരുന്നാൾ പറയുമ്പോൾ പണ്ടൊക്കെ ഒരു ഡ്രസ്സ് എടുത്തിരുന്നത്, ഇപ്പം അങ്ങനെയല്ല. 3-4 ഡ്രസ്സാണ് ഓരോ വ്യക്തികൾക്കും. ഒരു കുട്ടിക്കായിക്കോട്ടെ, ഏതൊരു വ്യക്തിക്കും 3-4 ഡ്രസ്സ് ഇല്ലാതെ ഒരാളും വരുന്നില്ല. അപൂർവമായിട്ടുള്ളൂ 1-2 ഡ്രസ്സിട്ട് ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ടൈലറിങ് പറഞ്ഞാൽ ഒരുപാട് ഈ കൊറോണയ്ക്ക് ശേഷം വളരെ പ്രയാസത്തിലൂടെ ആയിരുന്നല്ലോ വന്നത്. ഇപ്പോൾ കരകയറ കഴിഞ്ഞൊരവസരമാണ്. ഇപ്പോൾ ഈ പെരുന്നാൾക്കൊക്കെ ഒരുപാട് വർക്ക് വന്ന് ജനങ്ങളൊക്കെ നമ്മളേറ്റവും നല്ല സഹകരണമായിരുന്നു. എല്ലാവർക്കും ഒരുവിധമുള്ള എല്ലാ ആളുകളും വന്ന് ഡ്രസ്സ് തയ്പ്പിക്കലും സൈസാക്കലും അങ്ങനെയുള്ള ഒരുപാട് തിരക്ക് തന്നെയായിരുന്നു. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്. തുടർന്നും അതുപോലെ തന്നെ നടക്കുന്നുള്ളതാണ് നമ്മളൊരു എൻ്റെ ഒരു വിശ്വാസം.